വെൽക്കം ടു ഹിന്ദു എഡിറ്റോറിയൽ മലയാളം 17/7/2020 ഫോർ ഈക്വൽ ട്രീറ്റ്മെന്റ്. പട്ടികജാതി പട്ടികവർഗക്കാർക്ക് സംവരണത്തിൽ കൊടുക്കുന്ന പരിഗണന ഭിന്നശേഷിക്കാർക്കും കൊടുക്കണമെന്ന് സുപ്രീം കോടതി പറഞ്ഞതിനെ കുറിച്ചാണ് ഇന്നത്തെ എഡിറ്റോറിയൽ. ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്ക് അവരുടെ സാമൂഹിക സ്ഥിതി കണക്കാക്കാതെ പട്ടികജാതി പട്ടികവർഗക്കാർക്ക് കൊടുക്കുന്ന സംവരണ ആനുകൂല്യങ്ങൾ നൽകണമെന്ന സുപ്രീം കോടതിയുടെ വിധി സ്വാഗതാർഹമാണ്. വിദ്യാഭ്യാസ മേഖലയിലും തൊഴിൽ മേഖലയിലും പ്രാതിനിധ്യം വളരെ കുറഞ്ഞ ഭിന്നശേഷിക്കാരുടെ ദുരിതങ്ങൾ സുപ്രീം കോടതി ഈ വിധിയിലൂടെ പരിഗണിച്ചിട്ടുണ്ട്. ഭിന്നശേഷിക്കാർ സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ പിന്നാക്കം നിൽക്കുന്നു എന്ന പഠനങ്ങൾ ഔദ്യോഗികമായി തന്നെ ധാരാളം ഈ സമീപകാലത്ത് വന്നിട്ടുണ്ട്. 2012 തന്നെ ഡൽഹി ഹൈക്കോടതി വിഭിന്നശേഷിക്കാരെ പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരെ പോലെ സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്നവരാണെന്നും അവർക്ക് പട്ടികജാതി പട്ടികവർഗക്കാർക്ക് കിട്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും ലഭ്യമാക്കണമെന്നും പ്രഖ്യാപിച്ചിരുന്നു. ഇന്ത്യയുടെ പരമോന്നത കോടതി ഇതിനെ ശരിവെക്കുകയാണ് ഇപ്പോൾ ചെയ്തത്. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രവേശനം ലഭിക്കുന്നതിന് SC ST വിഭാഗത്തിന് കൊടുക്കുന്ന അതേ മാർക്കിളവുകൾ ഭിന്നശേഷിക്കാർക്കും നൽകാമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. 2012 ഒരു യൂണിവേഴ്സിറ്റി SC ST വിഭാഗത്തിന് അടിസ്ഥാന യോഗ്യതയ്ക്കുള്ള മാർക്കിന്റെ 10% ഇളവുകൾ നൽകിയപ്പോൾ ഭിന്നശേഷിക്കാർക്ക് 5% ഇളവ് മാത്രമാണ് നൽകിയത്. ഇത് വിവേചനപരമാണ് എന്നാണ് ഡൽഹി ഹൈക്കോടതി അന്ന് പറഞ്ഞിരുന്നത്. ഭിന്നശേഷിക്കാർക്ക് ശരിയായ വിദ്യാഭ്യാസം നൽകിയാൽ മാത്രമേ ഭരണഘടനയും 1995 പ്രത്യേക നിയമവും അനുശാസിക്കുന്ന തുല്യനീതി നടപ്പിലാകുകയുള്ളൂ. ഭിന്നശേഷിക്കാരുടെ ഉന്നമനത്തിന് വേണ്ടിയാണ് 2016 റൈറ്റ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആക്ട് നിലവിൽ വന്നത്. നൂറ്റാണ്ടുകളായി പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹത്തെ ശാരീരിക മാനസിക വൈകല്യമുള്ളവരുമായി തുലനം ചെയ്യുന്നത് അനീതിയാണെന്നൊരു വാദം നിലവിൽ വന്നേക്കാം. നല്ല സാമൂഹിക പശ്ചാത്തലത്തിൽ നിന്ന് വന്ന ഒരു ഭിന്നശേഷിക്കാരായ വ്യക്തിക്ക് സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു വ്യക്തിയേക്കാൾ മെച്ചപ്പെട്ട സാഹചര്യം ഉണ്ടാകും എന്നാണ് ഇതിനെ എതിർക്കുന്നവർ പറയുന്ന ന്യായം. എന്നാൽ ഇത് എല്ലാ സന്ദർഭങ്ങളിലും സ്വീകാര്യമായ ഒരു ന്യായമല്ല. ഡൽഹി ഹൈക്കോടതി ഭിന്നശേഷിക്കാർക്ക് അനുകൂലമായി വിധി പ്രഖ്യാപിച്ച വേളയിൽ അവരുടെ പരിതാപകരമായ വിദ്യാഭ്യാസ തൊഴിൽ സാഹചര്യങ്ങളെയും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. 2001 നടന്ന സെൻസസിലും ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സ്കൂൾ വിദ്യാഭ്യാസം നേടുന്നതിന്റെ കാര്യമെടുത്താൽ മറ്റ് വിഭാഗങ്ങളെക്കാൾ വളരെ പിന്നിലാണ് അംഗപരിമിതർ. 2001 സെൻസസ് പ്രകാരം ഭിന്നശേഷിക്കാരുടെ സാക്ഷരതാ നിരക്ക് 49% മാത്രമാണ്. തൊഴിൽ മേഖലകളിലും ഭിന്നശേഷിക്കാരുടെ പ്രാതിനിധ്യം വളരെ കുറവാണ്. ഈ പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിന് വേണ്ടിയാണ് ഭിന്നശേഷിക്കാരുടെ സംവരണം 3% നിന്ന് 5% 2016 നിയമപ്രകാരം ഉയർത്തിയത്. ഭിന്നശേഷിക്കാർക്ക് തൊഴിൽ നൽകുന്ന സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് ഈ നിയമപ്രകാരം ചില ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയുടെ ഈ വിധി പൂർണ്ണമായി നടപ്പിലാക്കിയാൽ മാത്രമേ ഭിന്നശേഷിക്കാരുടെ സാമൂഹിക സാമ്പത്തിക ഉന്നമനം സാധ്യമാകൂ എന്നാണ് ഈ എഡിറ്റോറിയൽ അഭിപ്രായപ്പെടുന്നത്. ഇന്ന് പരിചയപ്പെടുത്തുന്ന വാക്കുകൾ: ട്രവെയിൽ, ദുരിതം, ഇംപാക്ട്, നൽകുക, കൗണ്ടർ പോയിന്റ്, മറുവാദം, അബിസ്മൽ, വളരെ മോശമായ, എൻവിസേജ്, ആലോചിക്കുക. റൈറ്റ്സ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് 2016. UNന്റെ റൈറ്റ്സ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് കൺവെൻഷൻ പ്രകാരമാണ് 2016 ഡിസംബർ 14 ഈ നിയമം പാസാക്കിയത്. 1995 പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ആൻഡ് ഫുൾ പാർട്ടിസിപ്പേഷൻ ആക്ടിന് പകരമായാണ് ഈ നിയമം നിലവിൽ വന്നത്. UN കൺവെൻഷൻ ഓൺ റൈറ്റ്സ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ന്യൂയോർക്കിൽ 2006 ഇത് നടന്നത്. ഇന്ത്യ ഇത് അംഗീകരിച്ചത് 2007. ഓക്കെ, താങ്ക് യു.